രാജ്യത്ത് ജൂലൈ 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾക്ക് നിരോധനം. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ കർശനമായി നടപ്പിലാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഒട്ടേറെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. ബദൽ മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ വെട്ടിലായിരിക്കുകയാണ് വ്യാപാരികൾ. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിച്ചാൽ ശിക്ഷ കടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. വ്യക്തികൾക്കും വീടുകൾക്കും 500 രൂപയും സ്ഥാപനങ്ങൾക്ക് 5000 രൂപയുമാണ് പിഴ. കൂടാതെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം 5 വർഷം തടവോ 1 ലക്ഷം രൂപ പിഴയോ ശിക്ഷയായി ലഭിക്കാം. ഇത്തരം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെയും അനുമതി റദ്ദാക്കും. പയ്യന്നൂർ നഗരസഭ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ നഗരസഭയിലും ഇത്തരം വസ്തുക്കളുടെ നിരോധനം പൂർണ്ണമായി നടപ്പിലാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 1 മാസം മുമ്പ് തന്നെ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളുടെ യോഗം നഗരസഭയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതേ തുടർന്ന് നഗരസഭയുടെ മുഴുവൻ പ്രദേശങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് നിരോധനത്തെ സംബന്ധിച്ചുള്ള മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തി. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും പ്ലാസ്റ്റിക് നിരോധനം സംബന്ധിച്ചുള്ള സ്റ്റിക്കർ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നു തൊട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിരോധന നിയമം കൂടി വന്നിരിക്കുന്ന അടിസ്ഥാനത്തിൽ നഗരസഭയിലും ശക്തമായ രീതിയിൽ തന്നെ പ്ലാസ്റ്റിക് നിരോധിച്ച പ്ലാസ്റ്റിക്കുകൾ പിടിച്ചെടുക്കാനും ഈടാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. എന്നാൽ ബദൽ മാർഗങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ എന്തു ചെയ്യണമെന്നും സമാധാനപരമായി വ്യാപാരം ചെയ്യാൻ സമ്മതിക്കാതെ ഇനി ഉദ്യോഗസ്ഥർ കയറിയിറങ്ങുന്ന സംഭവമുണ്ടായാൽ സംഘടനാപരമായി നേരിടാനേ കഴിയൂ എന്നും വ്യാപാരികൾ പറയുന്നു. ബദൽ മാർഗം നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടി അതൊന്നും ഒരു പ്രയോഗത്തിൽ വന്നിട്ടില്ല. ചെറിയ തോതിൽ ചെറിയ ടൗണുകളിലെല്ലാം ചില ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കി അതിന് ബദൽ മാർഗം എന്ന നിലയിൽ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ കൂടി വലിയൊരു വ്യാപാര ശൃംഖല അകത്ത് ഇത്രയും ചെറിയ ഒരു പദ്ധതി പോരാ. വലിയ നിലയിൽ ബൾക്കായിട്ട് സാധനങ്ങൾ മാർക്കറ്റുകളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് നിരോധനം പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ചെറുകിട വ്യാപാരികളുടെ കൈകളിലേക്ക് ഈ സാധനമെല്ലാം എത്തിച്ചേരണം. അല്ലാതെ ഇത് നിരോധിക്കുന്നത് പ്രായോഗികമല്ല. പ്രായോഗിക ബുദ്ധിമുട്ട് വ്യാപാരികളെ സംബന്ധിച്ച് വലിയ നിലയിൽ ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ പേര് പറഞ്ഞ് ഇനി ഇന്ന് മുതൽ അങ്ങോട്ട് ഇത് വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങി ഒരു പരിശോധനക്കുള്ള ഒരു ലൈസൻസായിട്ട് ഇത് ഉദ്യോഗസ്ഥന്മാർ എടുക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ബദൽ സംവിധാനം ഉണ്ടാകും വരെ സാവകാശം നൽകണമെന്നും സമാധാനപരമായി കച്ചവടം ചെയ്യാൻ അനുവദിക്കണമെന്നുമുള്ള ആവലാതികളാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഇവരുടെ വേദന അധികൃതർ കണ്ടില്ലെന്ന് നടിക്കില്ലെന്ന പ്രതീക്ഷയുമുണ്ട് ഇവർക്ക്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.